ദക്ഷിണേന്ത്യയിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല ശ്രീ അയ്യപ്പ ക്ഷേത്രം. മകരസംക്രമ ദിവസം ത്രിസന്ധിക്ക് ഈ ക്ഷേത്രത്തിന്റെ തെക്കുകിഴക്കായി ഒരു ദിവ്യജ്യോതി 3 തവണ പ്രത്യക്ഷപ്പെടാറുണ്ട്. ആകാശത്തിൽ ദേവകൾ തെളിയിക്കുന്നു എന്ന് വിശ്വാസികൾ കരുതുന്ന ഈ മകരജ്യോതി ദർശിക്കാൻ മകരസംക്രമ ദിവസം ലക്ഷക്കണക്കിന് ആളുകൾ തടിച്ചുകൂടുന്നു. അപ്പോഴുണ്ടാകുന്ന തിക്കിലും തിരക്കിലും പെട്ട് ഇതുവരെ 248 പേർ മരണമടഞ്ഞിരിക്കുന്നു. 2000 പ്രകാശവർഷങ്ങളകലെയുള്ള വെളിച്ചത്തിന്റെ ഉറവിടം പോലും അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ കണ്ടെത്തുന്നു. പക്ഷേ 10 കിലോമീറ്റർ അകലെയുള്ള ഒരു വെളിച്ചത്തിന്റെ ഉറവിടം കണ്ടെത്താൻ ഇന്ത്യൻ ഏജൻസികൾക്കാകുന്നില്ല. അതുകൊണ്ട് ആ ജോലി ഞങ്ങൾ ഏറ്റെടുക്കുന്നു. പതിനെട്ടാം പടിയിറങ്ങി പാക്ക വാറയ്യപ്പ, പക്ഷിളം കുളന്തയാക കാട്ടി തരാറയ്യപ്പ. പതിനെട്ടാം പടിയിറങ്ങി പാക്ക വാറയ്യപ്പ, പക്ഷിളം കുളന്തയാക കാട്ടി തരാറയ്യപ്പ. അന്താ വാറയ്യപ്പ, ഇന്താ വാറയ്യപ്പ, ഐന്തു മഴ താൻ കടന്ന് ഓടി വാറയ്യപ്പ. നീലിമലൈ താൻ കടന്ന് ഓടി വാറയ്യപ്പ, നിത്യ ബ്രഹ്മചാരിയാക കാട്ചി തരാറയ്യപ്പ. നീലിമലൈ താൻ കടന്ന് ഓടി വാറയ്യപ്പ, നിത്യ ബ്രഹ്മചാരിയാക കാട്ചി തരാറയ്യപ്പ. അന്താ വാറയ്യപ്പ, ഇന്താ വാറയ്യപ്പ, ഐന്തു മലൈ താൻ കടന്ന് ഓടി വാറയ്യപ്പ. അന്താ വാറയ്യപ്പ, ഇന്താ വാറയ്യപ്പ, ഐന്തു മലൈ താൻ കടന്ന് ഓടി വാറ. സംരക്ഷിത വനമേഖലയിലൂടെയുള്ള യാത്ര ഭീതിതവും ദുഷ്കരവുമാണ്. കേരളത്തിലെ ഈ കടുവാ സങ്കേതത്തിലൂടെയാകുമ്പോൾ വിശേഷിച്ചു. മൃഗങ്ങളല്ലാതെ മനുഷ്യരാരും ഈ വഴി വരാറില്ല. മനുഷ്യർ വരാൻ അധികൃതർ സമ്മതിക്കാറുമില്ല. വർഷത്തിലൊരിക്കൽ ഒരു ജീപ്പ് ഇതിലെ കടന്നുപോകും, ജനുവരി മാസം പകുതിയോടെ. നിബിഡ വനം ഇവിടെ അവസാനിക്കുന്നു. ഇനി മനോഹരമായ പുൽമേടുകളാണ്. കടുവയ്ക്കും പുലിക്കുമൊക്കെ പതുങ്ങിയിരിക്കാൻ പാകത്തിൽ വളർന്ന പച്ചപ്പുൽക്കാടുകൾ. ഈ പുൽക്കാടുകളെ വിറളി പിടിപ്പിക്കുന്ന കാറ്റിന് കൊടുങ്കാറ്റിന്റെ ശബ്ദമാണ്. എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ രക്ഷപ്പെടുത്താൻ ആരും വരാൻ സാധ്യതയില്ലല്ലോ എന്ന തിരിച്ചറിവ് ആരെയും ഭയപ്പെടുത്തും. ഈ ഉത്കണ്ഠ മാറ്റിവെച്ചാൽ ഇവിടം സ്വർഗമാണ് എന്ന് നിസ്സംശയം പറയാം. ഫോറസ്റ്റ് അധികൃതർ ആരെയും കടത്തിവിടാതെ സംരക്ഷിക്കുന്ന ഈ പുൽമേടുകളിൽ എന്തിനാണ് ഒരു വാച്ച് ടവർ? ഈ വാച്ച് ടവറിനപ്പുറം അതീവ സുരക്ഷ ആവശ്യപ്പെടുന്ന എന്താണുള്ളത്? ഇനി യാത്ര ഉൾക്കാടുകൾക്കുള്ളിലൂടെയാണ്. വഴികാട്ടിക്ക് എല്ലാത്തിനും ഒരു നിശ്ചയമുണ്ട്. ഇതാകുന്നു ചില ഭക്തരെങ്കിലും ദേവലോകത്താണ് എന്ന് വിശ്വസിക്കുന്ന പൊന്നമ്പലമേട്. മകരസംക്രമ നാളിൽ ഇവിടെ തെളിയുന്ന ദിവ്യജ്യോതിയാണ് ഒരു സാധാരണ വനക്ഷേത്രം എന്ന നിലയിൽ നിന്ന് ശബരിമല ക്ഷേത്രത്തെ ദക്ഷിണേന്ത്യയിലെ പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റിയത്. അങ്ങകലെ കാണുന്നതാണ് ശബരിമല സന്നിധാനം.
മകരസംക്രമ ദിവസം ത്രിസന്ധിയിൽ അയ്യപ്പന്റെ വിഗ്രഹത്തിൽ തിരുവാഭരണം ചാർത്തുമ്പോൾ ആകാശത്തിൽ ദേവകൾ തെളിയിക്കുന്ന ആരതിയാണ് മകരജ്യോതി എന്ന അത്ഭുത ജ്യോതി. ഈ ദിവ്യാത്ഭുത പ്രതിഭാസം കണ്ണിറയെ കണ്ട് സായുജ്യം നേടാനാണ് എല്ലാ മകരസംക്രമത്തിലും അയ്യപ്പ ഭക്തർ പരുന്തൻപാറയിലും ശബരിമലയിലും പുൽമേട്ടിലുമൊക്കെ തടിച്ചുകൂടുന്നത്. ఇంకొకసారి దర్శనం మనకి చిన్నగా కనపడుతుంది చూడండి స్వామి. എന്നാൽ ആകാശത്തിലെ ദേവഗണങ്ങൾക്ക് മകരജ്യോതി തെളിയിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇതുവരെയും അവസരം കൊടുത്തിട്ടില്ല. ആദ്യമൊക്കെ ഇലക്ട്രിസിറ്റി ഓഫീസ് ദേവകളും ഫോറസ്റ്റ് ഓഫീസ് ദേവകളും മകരജ്യോതി തെളിയിച്ചു. ഇപ്പോൾ ദേവസ്വം ബോർഡ് നേരിട്ട് കൊളുത്തുകയാണ്. പൊന്നമ്പലമേട്ടിൽ നിന്ന് ഏകദേശം 9 കിലോമീറ്റർ അകലെയുള്ള കൊച്ചുപമ്പ ഫോറസ്റ്റ് ഓഫീസിലെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറുടെ കയ്യിൽ നിന്ന് താക്കോൽ വാങ്ങി ചെക്ക് പോസ്റ്റുകൾ തുറന്ന് ഈ മകരസംക്രമ നാളിലും അവർ ഈ തറയിലെത്തി. നിരവധി വർഷങ്ങളിൽ മകരജ്യോതിസ് കത്തിക്കുന്നതിന് നേതൃത്വം നൽകിയ അയ്യപ്പ സേവാസംഘം നേതാവായിരുന്ന വി എൻ നെഹ്റു 1996 ജനുവരിയിൽ DGP എഴുതിയ കത്തിൽ ജ്യോതി കൊളുത്തേണ്ടത് എങ്ങനെയെന്ന് വിവരിക്കുന്നു. ബന്ധിച്ച ചട്ടിക്കലത്തിൽ ഭസ്മം നിറയ്ക്കുക. ഭസ്മം കൈകൊണ്ട് മെല്ലെ അമർത്തി മുക്കാൽ ഭാഗവും നിറച്ച് നിറപ്പാതി വയ്ക്കുക. കർപ്പൂരം മുഴുവനും ഇട്ട് ചട്ടിക്കലം ചട്ടികൊണ്ട് അടച്ചു വയ്ക്കുക. കൊടിവിളക്ക് തിരിയൊഴിഞ്ഞ് കത്തിച്ച് കെടുത്തി വീണ്ടും കത്തിച്ച് ഒരു കയ്യിൽ വയ്ക്കുക. നെയ്ത്തിരി 5 ഒന്നിച്ച് കത്തിച്ച് ഒഴിഞ്ഞ് കിടത്തി വയ്ക്കുക. കൊടിവിളക്കും തിരിയും ഒഴിഞ്ഞ് കിടത്തി കല്ലിൽ വയ്ക്കുക. ദീപാരാധന അങ്ങകലെ തിരുവാഭരണം ചാർത്തി നട തുറക്കുമ്പോൾ വീണ്ടും കൊടിവിളക്ക് തിരി കത്തിച്ച് കല്ലിൽ വയ്ക്കുക. ഉടനെ ചെറിയ നെയ്ത്തിരി ഒന്നെടുത്ത് വീണ്ടും കത്തിച്ച് കർപ്പൂരത്തിനാകെ തീ കൊളുത്തുക. കർപ്പൂരം നന്നായി ആലിക്കത്താൻ തുടങ്ങുന്നതുവരെയും കരിമ്പടം കൊണ്ട് സഹായികൾക്ക് പടിഞ്ഞാറും വടക്കും കിഴക്കും ഒരു മറ ഉയർത്താവുന്നതാണ്. കർപ്പൂരദീപം നന്നായി ആളിക്കത്താൻ തുടങ്ങുന്നതോടെ കരിമ്പടം നീക്കുകയും ഇരുന്നു കൊണ്ട് തന്നെ ദീപം മെല്ലെ ഉയർത്തിപ്പിടിച്ച് ദീപാരാധനാ മന്ത്രം ചൊല്ലുക. എന്നിട്ട് താഴെ വെച്ച് ചട്ടി കൊണ്ട് മൂടിക്കെടുത്തുക. മന്ത്രം ചൊല്ലുക. വീണ്ടും മൂടി നീക്കി നെയ്ത്തിരി കത്തിച്ച് ദീപം കൊളുത്തുക. ആളിക്കത്തുന്ന ദീപം ഒരിക്കൽ കൂടി ഉയർത്തിപ്പിടിച്ച് ദീപാരാധനാ മന്ത്രം ചൊല്ലുക. ചട്ടിക്കലത്തിന് പകരം ഉരുളിയും ഉപയോഗിക്കാവുന്നതാണ്. ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന 1-2 പോക്കറ്റ് റേഡിയോ കൂടി കരുതുക. ആകാശവാണിയുടെ ദൃക്സാക്ഷി വിവരണം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കർപ്പൂരദീപത്തിന് തീ കൊളുത്തേണ്ടത് എപ്പോഴാണെന്ന് തിട്ടപ്പെടുത്താവുന്നതാണ്. 3 പ്രാവശ്യം ദീപം ജ്വലിച്ചു നിൽക്കേണ്ട സമയവും ഓരോ പ്രാവശ്യവും ആവശ്യമായ ഇടവേളയും നിശ്ചയിച്ചുകൊണ്ടാണ് മന്ത്രങ്ങളുടെ ദൈർഘ്യം ക്രമപ്പെടുത്തിയിരിക്കുന്നത്. ഇക്കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. പൊന്നമ്പലമേട് ഒരു ദേവസ്ഥാനമല്ല. ഒരമ്പലത്തിൻ്റെയോ ആരാധനാമൂർത്തിയുടെയോ ഒരുവിധ ലക്ഷണവും ഇവിടെയില്ല. ആകെയുള്ളത് ഈ തറയാണ്. മകരജ്യോതി കൊളുത്താൻ സ്വയം നിയുക്തരായി വരുന്ന കർമ്മികൾക്ക് ഇരിക്കാനും ഉരുളിയിൽ ഭസ്മകർപ്പൂരാദികൾ ഒരുക്കുവാനുമുള്ള തറ. சாமி வச்சு விளையாடலாம் உங்களுக்கு. நான் சார் கொடு ஏதா பண்ணிக்கோ. நீ சாமியா இதுமாதிரி குச்சப்படுத்துற தப்புல சார். இது இது சாமியோட விலகலாயின பரிபாடியான எப்படி சார்? ஐயப்ப சாமியோட என்ன ஐயப்ப சாமி வச்சு காசு சம்பாதிக்கிற ஒரு வேலை இது. வேலை இது வேலை இது ஐயப்ப சாமி வச்சு காசு சம்பாதிக்கிற ஒரு வேலை இது. எத்தனை வருஷம் இங்கே தொடங்கிட்டு? இது ஆரம்பத்துலேருந்தே இதான் சார். ஆரம்பத்தில் ஆராயிருந்தது செய்துகொண்டிருந்தது இது ஃபாரஸ்ட். ஃபாரஸ்ட் இதே தான். மற்றபடி யாரும் கிடையாது சார். இப்போ நம்ம ஊர் ஊருடைய சம்பந்தம் கிடையாது. இது ஊருடைய சம்பந்தம் கிடையாது. ஊர் கட்டுப்பாடுன்னு இது பார்த்தீங்களா, இப்போ அம்மன் கோவில், விநாயகர் கோவில், முருகர் கோவில், அது வந்து நம்ம வேறு எதுவும் பண்ணுறோம், ஹோமம் அழுகிறோம், அது பண்ணுறோம். இது வந்து பொதுவான ஒரு டெம்பிள் அப்படி தானே சார்? பொதுவான ஒரு ஐயப்பன் கோவில் பொதுவானது. இங்கே வந்து இப்போ அங்கே ஒரு ஜோதி கத்திக்கிறாங்கன்னா அது ஏற்றுக்கலாம்.
ഇങ്ങനെ ഒന്ന് കത്തിച്ച് ഇങ്ങനെ കൊത്തുകളാ സാർ. സന്നതി വിട്ടിറങ്ങി സാസ്താവാറാർ പാറപ്പ സാന്തസ്പരൂപനാക കാക്ഷി തരാറയ്യപ്പ ആന്താവാറയ്യപ്പ ഇന്താവാറയ്യപ്പ ഇന്ദു മഴ താൻ കടന്ന് ഓടി വാറയ്യപ്പ. പതിനെട്ടാം പടിയിറങ്ങി പാക്കവാറയ്യപ്പ പക്ഷിളം കുളന്തയാക കാക്ഷി തരാറയ്യപ്പ. പതിനെട്ടാം പടിയിറങ്ങി പാക്കവാറയ്യപ്പ പക്ഷിളം കുളന്തയാക കാക്ഷി തരാറയ്യപ്പ. അന്താവാറയ്യപ്പ ഇന്താവാറയ്യപ്പ ഐന്ദു മഴ താൻ കടന്ന് ഓടി വാറയ്യപ്പ. നീളിമലൈ താൻ കടന്ന് ഓടി വാറയ്യപ്പ നിത്യ ബ്രഹ്മചാരിയാക കാക്ഷി തരാറയ്യപ്പ. നീളിമലൈ താൻ കടന്ന് ഓടി വാറയ്യപ്പ നിത്യ ബ്രഹ്മചാരിയാക കാക്ഷി തരാറയ്യപ്പ. അന്താവാറയ്യപ്പ ഇന്താവാറയ്യപ്പ ഐന്ദു മലൈ താൻ കടന്ന് ഓടി വാറയ്യപ്പ. അന്താവാറയ്യപ്പ ഇന്താവാറയ്യപ്പ ഐന്ദു മലൈ താൻ കടന്ന് ഓടി വാറയ്യപ്പ. പമ്പാനദി താൻ കടന്ന് പാക്ക വാറയ്യപ്പ കാവളുക്ക് കരുപ്പണയെ കൂട്ടി വാറയ്യപ്പ. പമ്പാനദി താൻ കടന്ന് പാക്ക വാറയ്യപ്പ കാവളുക്ക് കരുപ്പണയെ കൂട്ടി വാറയ്യപ്പ. അന്താവാറയ്യപ്പ ഇന്താവാറയ്യപ്പ ഐന്ദു മഴ താൻ കടന്ന് ഓടി വാറയ്യപ്പ.